Marimayam. ലക്ഷണം കെട്ട് കിടക്കണ പോലെ തോന്നുന്നില്ല മോനെ. ആൾക്കാർ പറയണ പോലെ ഇവിടെ ഇനി വല്ല ഭൂതവും പ്രേതം ഉണ്ടോ മോനെ? ഒന്ന് പോവാടുന്നു, ഇവിടെ പ്രേതം ഇരിക്കല്ലേ അമ്മയെ പിടിക്കാൻ വേണ്ടിട്ട്. അമ്മയ്ക്ക് ആയിരുന്നല്ലോ തറവാട് പോലത്തെ വീട് വേണം. അമ്മനെ സെലക്ട് ചെയ്തല്ലേ, മേടിക്കണേന് മുമ്പ് ആലോചിച്ചില്ലല്ലോ. അല്ല അന്നിങ്ങനെ നമുക്ക് അറിയില്ലല്ലോ ഈ ഭൂതത്തിന്റെ പ്രേതത്തിന്റെ ഒന്നും കാര്യം. ഇപ്പൊ അറിഞ്ഞപ്പോഴല്ലേ അമ്മയ്ക്ക് പേടി. അമ്മ ഏത് പ്രേതം വരാനാണ്, ഞാൻ അല്ലേ കൂടെ ഉള്ളത്, അമ്മയ്ക്ക് പേടിയുണ്ടാ? അമ്മ പോയി നോക്കിട്ട് വാ. ഞാൻ വന്നില്ല അമ്മ പൊക്കോ. വീടാ നിധി ഉണ്ട് എന്നില്ല കാര്യം ഉറപ്പന്നെയാ. എന്റെ ഉണ്ണി ഉറപ്പുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ പണിക്കിറങ്ങിയേ. ഏഹ് അല്ല ചുമ്മാ അടങ്ങണ പറമ്പ് ഇത് കുഴിക്കാൻ എന്താ പ്രാന്ത എനിക്ക്? ഇനിയിപ്പോ അഥവാ അവിടെ അവിടെ ഒന്ന് രണ്ട് കുഴി ആയി പോയെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അതിനനുസരിച്ച് വാഴ കൊണ്ട് വെച്ച് ഇതെല്ലാം കൊലച്ച് വരെയല്ലേ. ആ കൊല വിട്ടി വിട്ടാലും നമുക്കല്ലേ കാശ് എടുക്കാൻ പറ്റും. അപ്പുറത്തുനിന്ന് വന്നേ മോൻ. ഞാൻ പറയട്ടെ, നമുക്ക് പോയിട്ട് പിന്നെ വരാം. അയ്യോ ഇത്ര നേരം ആകാശം നിന്റെ തലയിലാർന്നല്ല, ഇപ്പൊ എവിടെ പോയി ധൈര്യമൊക്കെ? പോങ്ങോട്ട്. അതല്ലമ്മേ, നമുക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാം. അമ്മയില്ലേ, നീ വാ. പേടിയാണെന്ന് പെണ്ണേ. കിട്ടിയെങ്കിൽ പകുതി പോയി. ഇതേ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 10 rupees കോയിന്. ഇത് പോക്കറ്റ് നേരത്തെ എപ്പോഴും കണ്ട ഇതിന് വീണ്. അത് കിട്ടിയത് കൊണ്ട് അതിന് ഇതിന് പാതി പതി വേണം. നല്ല മനസ്സോടെ ഒരു ജോലി, എന്നാലേ ഇത് കിട്ടും. അങ്ങനെ നോക്കൂലി വാങ്ങിച്ചു സൂചിക്കണ്ട. ഉണ്ണേ ഞാനിവിടെ കുഴിച്ചോണ്ടിരിക്കണ, നീ അതെല്ലാം മൂടിക്കൊണ്ടിരിക്കണേ. നിങ്ങളാരാ? ഞങ്ങളീ വീട് മേടിച്ച പുതിയ ആൾക്കാര്. വീട് മേടിച്ച ആൾക്കാര്? നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളാ മേടിച്ചോ? ഞങ്ങളിവിടെ കുഴിയെടുക്കുന്നു വാഴ വെക്കാൻ. വാഴ വെക്കാൻ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാ നിങ്ങൾ വാഴ വെക്കണേ? ചേച്ചി വേറൊന്നും തോന്നില്ല, ഞങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ്. അല്ല നിങ്ങളേ ഇതിന്റെ പൈസ മുഴുവനും കൊടുത്തോ? ഇടപാട് കഴിഞ്ഞോ എന്ന് പറഞ്ഞു. കഴിഞ്ഞു. കഴിഞ്ഞോ? നിങ്ങൾ ഈ വീടും പറമ്പും മേടിക്കുമ്പം പരിസര പ്രദേശത്ത് നിന്ന് ആരോട് ചോദിച്ചിട്ടേ? അല്ല അതിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഉണ്ണി. ആ ബ്രോക്കറൊക്കെ എന്തോ കൂടുതൽ കാശ് കിട്ടി അയാൾ കൊണ്ടുവന്ന് ഇത് അവരെ കൊണ്ട് മേടിപ്പിച്ചു, അത്രേ ഉള്ളൂ. അല്ല ഇപ്പോ ഈ വീടിന് എന്താ കുഴപ്പം? പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. രാത്രി 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ചിലപ്പോ എന്തോ ചെറിയ ശബ്ദം അവിടെ ഇവിടെ കേൾക്കാന്ന് പറഞ്ഞില്ലേ. കരച്ചില് അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലേ ഉള്ളു കരച്ചില്, അതെല്ലാ ദിവസവും ഇല്ലല്ലോ. സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളെന്തിനാ ചേച്ചി കള്ളം പറഞ്ഞു? ചുമ്മാ അതെ, നിങ്ങള് ഞങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മ ചുമ്മാ. ആരോടും ഉള്ള സത്യം പറയരുത്. ഇതാണ് നിങ്ങള് കുഴിക്ക്. ഇവിടെ ഞങ്ങളൊരു
പിന്നെ രാത്രി ഉണ്ടല്ലോ, രാത്രി 12 മണി കഴിഞ്ഞാൽ ഈ പറമ്പിലോട്ടൊന്നും ഇറങ്ങരുത്. ഇവിടുന്ന് പലതും വന്ന് പറിച്ചെറിയലും. നിങ്ങൾ രാത്രിയിലത്തെ കാര്യമൊന്നും പറയണ്ട, പോയാ മതി. ഞങ്ങളുടെ പറമ്പ കുഴപ്പമില്ല, ധൈര്യമുള്ള ഈ മോളിലോട്ട് ഒന്നും പേടിക്കണ്ട. വരാനുള്ളത് വഴി തങ്കൂല അനുഭവിച്ചേ തീരൂ. നമ്മളായിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും നിന്നെ കൊണ്ടു അടുത്ത ആള് വരണം. സൂക്ഷിച്ചാ നല്ലത്. നോക്കണേ, രാത്രി 12 മണിക്ക് ശേഷം വെറുതെ ഇരിക്കും. ഇത് മെല്ലെ വീട്ടിൻ്റെ ഓടിൻ്റെ മണ്ടേ വീഴണം. എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ, ചാത്തനേറുണ്ടെന്ന് വരുത്തി തീർക്കാനാ. ഈണം കലക്കി കലക്കി കലക്കി. ഹലോ, അതെ, പുരാവസ്തു വകുപ്പ് ഓഫീസാണ്. ആലപ്പുഴയെന്നോ? കയ്യോ മുറിച്ചു മാറ്റിയതാണോ? ഈ തലയുടെ ഭാഗം അല്ലെങ്കിൽ കാലിന്റെ ഭാഗം എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഈ കിട്ടിയ അവശിഷ്ടമൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് മാറ്റി വയ്ക്കും, ഞങ്ങൾ നാളെ വരാം. ആ ശരി. ആരാ സാർ, ആരനെ കൊന്ന്? ആലപ്പുഴയിൽ ഒരു തെങ്ങിന്തോപ്പിലെ ഒരു പ്രതിമയുടെ അവശിഷ്ടം കിട്ടി. പ്രതിമ എന്നറിയില്ല, അപ്പൊ അതാ ഞാൻ ആളെ കൊന്നെന്ന് വിചാരിച്ചു. ആലാക്ക് അല്ല, അത് കൊറേ നേരമായാലും നോക്കണേ. എന്തായി നോക്കണേ? ഇതിന്റെ മുകളിൽ ഒരു 8 കാലി പെട്ടെ. ആലാക്ക് എനിക്ക് ഇതിനെ കാണാൻ തന്നെ പേടിയാണ്. ഇതട്ട പോണൂല്ല. രാവിലെ വന്നിരുന്നിട്ട് കണ്ടുപിടിക്കണ ഓരോ സാധനങ്ങള്. അല്ല എന്താ കാരണം? നേരം കൊടുക്കുമ്പോ അമ്മ കുട്ടി ഉറങ്ങിയതാണല്ലോ. ഇത് കണ്ട ആരായാലും കൊട്ടിപ്പോയില്ല. ഇങ്ങടെ നോക്കിയേ, ഗടത്തേക്കാ സ്ട്രോങ് ആകണ്ട. ആ ടിപ്പു സുൽത്താന്റെ പടകോട്ടക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടുള്ളൊരു കൊടാണ് അത്. കുളത്തിൽ നിന്ന് കിട്ടിയതാണ്. പോയിക്കട എങ്ങനെയാണ്? ഏതോ അമ്മച്ചി പൊങ്കാലിട്ടൊരു കുളത്തിൽ ഉപേക്ഷിച്ചതാണ് അത്. പൊങ്കാല പിന്നല്ല, ഇപ്പൊ ഏതൊരു പഴയ സാധനം കിട്ടിയാലും അപ്പം പറയും ടിപ്പുവിന്റെ പടകോട്ടക്കാലത്ത് കിട്ടിയതാണ്. ഒരു മുറുക്കാഞ്ചലം കിട്ടിയാലും ഇപ്പൊ ആൾക്കാർക്ക് അതേ പറയണം. വേറെ പണിയൊന്നുമില്ല, ടിപ്പുവിന്റെ അതല്ലേ പണി. ഒരു ബോധമില്ലാത്തവരെ പറഞ്ഞ വരെയാ പറഞ്ഞത്. കുട്ടിയോ കഴിഞ്ഞോ? കുത്തിയല്ലേ? സന്തോഷായി. എത്ര ബാങ്കിൽ എത്ര ഉണ്ട് ഡെപ്പോസിറ്റ്? എന്തേ? അല്ല അല്ല, ഇത് കൊടുക്കാനുള്ള മുതലുണ്ടോ ചോദിക്ക. വേറെന്തേലും വഴി? എന്ത് വഴിയാണ്? പുരാവസ്തുവാണായി. എന്ത് വഴിന്ന് പറയാ? എന്ത് ഞാൻ പറക്കെ പറയണേ? അല്ലാതെ ആ നമുക്ക് പകരം ചന്തയെന്ന് പറഞ്ഞ മേടിക്കാം. ടിപ്പുവിന്റെ കാലത്തുള്ള ഒരു പുരാവസ്തു ചന്തയെന്ന് വാങ്ങ. അതിന് വേറൊരു വഴിയാ. എന്ത്? നമുക്ക് മുഴുവനായിട്ട് ഒരു കുടം കിട്ടിയിട്ടില്ല, ഇതിന്റെ അവശിഷ്ടം കിട്ടിയുള്ളൂ എന്ന് പറയാം. എന്താ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ആളല്ലേ നിങ്ങള്? നിങ്ങളെ ജാതി വർത്താനം പറഞ്ഞു പറ്റിപ്പോയി. അത് ഇവിടെ എഴുതി വെച്ചേക്കില്ലേ? ഇവിടെ ലെഡ്ജറിന് എഴുതി വെച്ചേക്കാണ്. തിരുത്തി എഴുതി എന്റെ റിപ്പോർട്ട് ആക്കിക്കോളാം. നിങ്ങളെന്താ ചെയ്യുന്നില്ല? ബാധകമില്ല കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളെന്താ ചെയ്തോളി? അല്ല ഒന്നാം തരം മുതൽ നശിപ്പിച്ച് എന്താ ജാതി അംഗകെട്ടുകൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. കംപ്ലൈന്റോ അവിടെ കോയ സാറിന്റെ അടുത്ത് പറഞ്ഞു. എന്തായിരുന്നു? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് മണ്ടോദരി. ഓ, ഇത് അമ്മ. ഞങ്ങള് ഗുജറാത്തിലായിരുന്നു. ഓ, അപ്പൊ അമ്മയ്ക്ക് റിട്ടയർഡ് ആയപ്പോ കുറച്ച് പൈസ കിട്ടി.
അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തറവാട് മേടിച്ചു. പക്ഷെ അവിടെ ഇപ്പം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ വന്നപ്പോ തുടങ്ങിയതാ സാറേ, അവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനം തരണില്ല നാട്ടുകാര്. ഇപ്പോ നമുക്ക് ഇവിടെ നമ്മളതായിട്ട് ബന്ധപ്പെട്ടതല്ല ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും മന്ത്രവാദിനാരെങ്കിലും പോയി കണ്ടോളൂ, ഇത് പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ്. അതല്ല സാറേ, അവിടെ ഏതാണ്ട് നിധി ഉണ്ടെന്നും പറഞ്ഞ എല്ലാവരും വന്ന് കുഴിക്കലും ബഹളവും. നാട്ടുകാർ മൊത്തം ഇപ്പൊ പറമ്പില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നൊന്ന് കുഴിച്ചു നോക്കിയാ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പുരാവസ്തു എവിടെയെങ്കിലും കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ചെന്ന് പരിശോധിച്ച് നോക്കുക, അതിന്റെ പഴക്കമൊക്കെ പരിശോധിക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ ജോലി. നിധി എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അല്ല, അപ്പൊ നിങ്ങളുടെ ഈ വളപ്പില് നിധി ഉണ്ട്, ഈ നാട്ടുകാർക്ക് എങ്ങനെ അറിയുന്നു? അത് ഇവിടുത്തെ ഒരു രാജാവിന്റെ കാമുകി ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ രാജാവ് കൊടുത്ത ഈ സ്വർണവും സമ്പാദ്യവും ഒക്കെ അവരവിടെ ഏതോ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയണത്. ഏത് രാജാവ്? ചെലപ്പോ നമ്മുടെ ടിപ്പു സുൽത്താനാവോ? സാറേ, ഏത് രാജാവാന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് പെണ്ണുങ്ങള് മാത്രമേ ഉള്ളു അവിടെ. ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം. എന്താ പേര്? മണ്ടോദരി. മണ്ടോദരി, എന്താച്ചാലേ നമുക്ക് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും നാട്ടുകാർ ഒന്ന് പറയുമ്പോ ചെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. ഇത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അല്ല, ഇതിനിപ്പോ ഇവര് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഒരു കാര്യം ചെയ്തോളേ, ഇത് ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ഇതിന്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ അവര് വന്ന് അവരാണ് ഇപ്പൊ ഈ കുഴിക്കലും തോണ്ടലൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് പെട്ടാണ്. പിന്നെ അവരെന്തെങ്കിലും അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിട്ട് തന്നാ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പരിശോധിക്കാനുള്ള ഒരു അധികാരമുള്ളൂ. അവര് വന്ന് കുഴിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആണ് ഇത് ഞാൻ ഇവിടെ കൊണ്ട് തരാം. അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഈ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി പെട്ടെന്ന് പോയിട്ട് അതിനെ റദ്ദാക്കാൻ വേണ്ടി പറ്റില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട്? സാറെ, പറയണത് മനസ്സിലാകാഞ്ഞിട്ടല്ല, നിങ്ങൾ ഇവിടുന്ന് അനുവദിച്ചാലും കൂടുതൽ ഏരിയയിൽ അവരത് പൊട്ടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഈ കരിങ്കൽ കോറിയിൽ വെടിമരുന്ന് വെച്ച് പൊട്ടിക്കാൻ നേരത്ത് പാറച്ചീളുകൾ പറക്കാണ്. അത് വന്ന് ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുടെ മേത്തും ഒക്കെ വീണ് നാശനഷ്ടം ഉണ്ടായിട്ട് മൂന്നാല് കുട്ടികൾ ഇപ്പൊ ആശുപത്രിയിലാണ്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? സുഹൃത്തെ പാറ പൊട്ടിക്കുമ്പോ പിന്നെ ചിന്നി ചതറാതിരിക്കോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികൾ ആ ഏരിയയിലേക്ക് പറഞ്ഞയക്കാതിരിക്കണം. അതിന് കുട്ടികളാണ്, അവർക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഇതെന്തൊരു ന്യായം! ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ജീവിക്കാനും മാർഗമില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ കഷ്ടപ്പെട്ടതിന് ഈ മലമൂട്ടിൽ പോയി താമസിക്കുന്നതിന് നിങ്ങൾക്ക് കുട്ടനാട്ടിലേക്ക് പോകുന്നൂടെ? എന്ത് സുഖസുന്ദരമായ കാറ്റും കൊണ്ട് താമസിക്കുക അവിടെ? ഇയാൾക്ക് പ്രാന്താണ് സാറേ. സാറേ, ഞാനൊരു കാര്യം പറയാം, ഇതെന്റെ അവസാനത്തെ വരവാണ്. ഇനി ഞങ്ങൾ ഒന്നും കൂടി വരും എന്റെ നാട്ടിലെ മുഴുവൻ ആളുകളായിട്ട്. ഞാൻ അതൊന്ന് നോക്കട്ടെ, ഒന്നുകൂടെ പരിശോധിക്കട്ടെ. ചൂടാനല്ല, നിങ്ങൾക്കൊക്കെ വേറെ മരുന്നുണ്ട്. ആ കോറി പൊട്ടിക്കണ ബോംബ് ഉണ്ടെന്ന് ഇവിടെ വെച്ച് പൊട്ടിക്കും ഞാൻ. എന്തിനാ നിങ്ങൾ ഓഫീസിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തിനാണ്? നമ്മള് സൗഹൃദത്തിന്റെ രീതിയിൽ പോവാണെങ്കിൽ ഓക്കെ. ചായ ഒന്നും വേണ്ട, അതൊക്കെ ചായക്കാശി കിട്ടിയവർ തമ്മിൽ കുടിച്ചാ മതി. ചൂടിലാട്ടോ, ചായക്കാശ് കുടിച്ചവരെന്നൊക്കെ പറഞ്ഞു ഇങ്ങളെയാണ് ഇങ്ങളെയാണ് ചൂണ്ടിയത്. ഇങ്ങല്ല, ഓമ്പറ്റെ കൊണ്ട് പൊട്ടിക്കണു ഇവിടെ. ഒന്നോ പൊട്ടിക്കും? പൊട്ടിക്കണ ദിവസം പറഞ്ഞാൽ തലേന്ന് ലീവാക്കിനി. പുരാവസ്തു വകുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മെയിൽ അയച്ചു എന്ന് പറഞ്ഞു. മറ്റേ നിധിയുടെ കാര്യം? നിധി സാറേ, സത്യം സാറേ, ആ നിധിന്റെ ആൾക്കാരാണ്. ആ, അത് അവര് മെയിൽ അയച്ചതേ, ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിട്ടുണ്ട്. അതെന്താ പറ്റാത്ത? അതെന്താ പറ്റാത്തതെന്ന് ചോദിച്ചാല് അവരുടെ ജോലി ഞങ്ങൾ ചെയ്യണം. മോളെ, നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിധി കുഴിച്ചെടുക്കലല്ല പണി. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഏതാ വകുപ്പ് ഏതാന്ന് പറഞ്ഞു നിങ്ങൾക്ക്? ഇനി അത് പഠിച്ചിട്ട് മതി. എത്ര കാലായി സാറേ സാറോട് പറഞ്ഞു കൊടുക്കി? ഭൂഗർഭ ഖനന
നിങ്ങള് പഠിപ്പിക്കലും പിന്നെ പഠിപ്പിക്കാം, ഞങ്ങളുടെ കാര്യം എന്താന്ന് വെച്ചാ അതിപ്പോ പറഞ്ഞില്ലേ ഈ വകുപ്പിന്റെ പണിയെല്ലാം നിധി കുഴിച്ചെടുക്കല്. അയ്യോ സാറേ, ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് കുഴിക്കലൊക്കെ നിങ്ങളുടെയാണ്, അവർക്ക് പുരാവസ്തു എടുക്കാനുള്ള. ഇത് നല്ല കൂത്ത്, ഇന്ന് രാവിലെ മറ്റാള് വന്നിട്ട് പറഞ്ഞതല്ലേ അവന്റെ കണക്കിലൊന്നോ കിടപ്പുണ്ട്, അത് നമ്മൾ പോയിട്ട് കുഴിച്ചെടുക്കണം. ആളുകളുടെ വിചാരം നമ്മൾ കണർ കുടിക്കാനാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ധാതു പരിപാലനം, ധാതു ഖനനം, ധാതു പര്യവേഷണം, ഇതൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ. ഇത് ഭയങ്കര കഷ്ടാണ് കേട്ടോ സാറേ. എന്താ സംശയം, വലിയ കഷ്ടാണ്, പക്ഷെ ചെയ്തു പോകുന്നു മാത്രം. സാറേ ഞങ്ങളിതിപ്പോ എവിടെയാ പോവണ്ടേ? അവിടെ ചെലവ് പറയും, ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെ ചെലവ് പറയും, അങ്ങോട്ട് പോവാൻ പറയും, ഞങ്ങള് മനുഷ്യരല്ലേ. അതെ, നിങ്ങളെ പറമ്പില് വല്ല എന്തെങ്കിലും ധാതുകൾ, പെട്രോളിയോ ഇരുമ്പയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ച് അങ്ങനെ വിളിച്ച് പറയാ, ഞമ്മള് വന്ന് നോക്കോടാ. അതല്ലെങ്കില് രത്നങ്ങൾ ഉണ്ടെങ്കിലും പറ. അതേതോ ഒരു രാജാവ് കൊറേ രത്നങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഈ നാട്ടുകാരൊക്കെ വന്ന് അവിടെ കുഴിക്കണേ. പടച്ച തമ്പുരാനെ, ഏത് രാജാവ് സാറേ? ഇത് ഏത് രാജാവാന്നൊന്നും അറിയില്ല സാറ്. വന്ന് കുഴിച്ച് മുഴുവൻ എടുത്തോ, ഞങ്ങക്ക് വേണ്ട. ഞമ്മക്ക് കുഴിക്കാൻ പറ്റൂല. നിങ്ങൾ തൽക്കാലം ഒരു JCB വിളിച്ചിട്ട് ഒന്ന് കുഴിപ്പിച്ചു നോക്കി, ചിലപ്പോ കിട്ടിയാലോ. ഈ JCB എന്ന് പറയാൻ നിൽക്കണേ എന്തിനാണ് സാറേ? അവർക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എന്ത് രത്നങ്ങൾ? ഈ സാറിന് താല്പര്യമുണ്ട്, സാറ് വന്ന് കുഴിച്ചെടുത്തോ. അല്ല, എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല മോളെ. അതെ മോളെ, മോളെ മോളെ, നിങ്ങൾ വന്നപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല അത് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ പുരാവസ്തു ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. സാർ എന്ന് നിങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ച് അതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഞങ്ങള് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒരുമിക്കില്ല, ഞങ്ങൾ നല്ല ചേർച്ചയിലല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യും കേട്ടോ. അപ്പൊ സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലാന്ന് പറഞ്ഞില്ലേ? സാറിന് പറ്റോ? പറ്റാട്ടാ. ആ ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എപ്പോഴും പറയണ ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. രത്നങ്ങളാണ് പഴയ രാജാവിന്റെ എന്ന് പറയുമ്പോ നമുക്ക് എന്തും കിട്ടൂ. ഇവിടെ സുഖല്ലേ, എവിടെ ഇരുന്നാ പോരെ. ഇവരെ പെര ഇടയെന്ന് പറഞ്ഞിനി വൈകുന്നേരം പണി എന്നൊരു നല്ലൊന്ന് പോയി നോക്കി. ഏതായാലും ഞാനും അമ്മയും അഞ്ചാറ് മാസം കഷ്ടപ്പെട്ട് നടന്നതിന് ഫലമുണ്ടായി. കോടതി വിധി നമുക്ക് അനുകൂലമായല്ലോ. ആ ഇവിടെ നിധി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് സർക്കാരിലേക്ക് കൊടുക്കാനും, ഇനി അതല്ല ഈ അതല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നല്ലാതെ ഈ വീട് മേടിച്ചപ്പോൾ തുടങ്ങി ടെൻഷനല്ലേ, ഇപ്പോഴല്ലേ ഒന്ന് സമാധാനമായത്. ആ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അമ്മാവൻ, ഞാൻ ഈ സന്തോഷ വർത്തമാനം അങ്ങ് പറയുമായിരുന്നു. ഇതെന്താ ഇവരൊക്കെ പിന്നെയും കൂടെ തന്നെ? നീ എന്താ നിങ്ങൾക്ക് വേണ്ടേ? അല്ല ചേച്ചി, എന്നാലും ഞങ്ങൾ ഈ പാവങ്ങളോട് ഇത്രയും ദ്രോഹം ചെയ്യണ്ടായിരുന്നു. എന്തെന്നാ ദ്രോഹം? എന്താ ഇപ്പൊ കോടതിയും പോലീസിനെയൊക്കെ അറിയിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ അല്ലാതെ എന്ത് വേണം? ഇതിപ്പോ എന്താ സംഭവിക്കണത്? ഈ കള്ളന്മാരും കൊള്ളക്കാരന്മാരും രാഷ്ട്രീയക്കാരും എല്ലാരും കൂടി ഇതൊക്കെ വീതിച്ചെടുക്കും. അത് വീതിച്ചെടുത്തോടെ ഞങ്ങൾക്ക് വേണ്ട. അവർക്ക് വേണ്ടാന്നാണ് പറയുന്നത്. ചേച്ചി ഇന്നൊന്ന് മൂണിയാ മതി, ഞങ്ങൾ ഇപ്പൊ കുടിച്ചെടുത്ത് തരാം. ഇത്രയും നാള് ഞങ്ങൾ ശല്യപ്പെടുത്തിയത് പോരെ. ഇത് ഇവിടെ ഈ നിധി പറഞ്ഞത് നാട്ടുകാർക്കൊക്കെ അവകാശപ്പെട്ടാണ്. ഇത് പാരമ്പര്യമായിട്ട് പണ്ട് പുരോഗമന പോഴേ ഇതാണ്. എന്താ ഇവിടെ തീരുമാനങ്ങള്? അതെ, ഞങ്ങള് കോർട്ട് ഓർഡർ കിട്ടിട്ട് വന്നതാണ്. ഇവിടെ നിധി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട്. സഹാ, ഇവിടെ ഒന്നുമില്ല, ഇത് വെറുതെ പറഞ്ഞ് പറ്റിക്കണാണ് നിങ്ങളാ. വെറുതെ നിധി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പകുതി നിങ്ങൾക്കും പകുതി ഞങ്ങൾക്കും, എന്നിട്ട് കിട്ടിയില്ല എന്ന് നമ്മള് രേഖയിലെ കാണിക്കും. അങ്ങനെ 50-50 അല്ലേ?
ആ നാട്ടുകാരും ഈ 50-50 എന്ന് പറഞ്ഞ് നിക്ക അവിടെ. അതൊക്കെ പറയേ ആ പരിപാടിയൊന്നും നടക്കൂല. എന്ത് പരിപാടി? അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പരിപാടി നടക്കൂല. എന്ത് 50-50 ഒന്നും വേണ്ട. അത് ഞങ്ങൾ 50 രൂപ ചേഞ്ച് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾ എന്താ ഇപ്പൊ ചില്ലറ പിടിക്കാൻ വന്നാണ്? ഇവിടെ നടക്കാം. ഞങ്ങൾ നാട്ടുകാരുടെ അടുത്തോളം നിങ്ങൾ എങ്ങനെ അത് കൊണ്ടുവന്നു വിചാരിക്കും? അത് നാട്ടുകാരല്ലോ തീരുമാനിക്കുക. അതിനാണ് ഞങ്ങൾ ഉത്തരവിട്ട ജോലിക്കാർ ഇവിടെ. നമസ്കാരം അമ്മേ. അപ്പൊ ഇനി ഒന്നും ഉണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ബാക്കി സാറേ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്ത് വകുപ്പിനാണ്? ഭൂഗർഭ ഖനന വകുപ്പ്. അല്ല അതെ, അത് ആയിക്കോട്ടെ. ഞങ്ങൾ ഇവിടെ ഇതിന്റെ അറിയിപ്പ് കിട്ടിട്ട് വന്നിട്ടുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പുരാവസ്തു ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളല്ലേ? ഈ പാവം കുട്ടി എത്ര പ്രാവശ്യം നിങ്ങളുടെ ഓഫീസിന്റെ പടി കയറി ഇറങ്ങിയിട്ടുണ്ട്? ഈ പാവം അമ്മ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഓഫീസിന്റെ പടി കയറി ഇറങ്ങിയിട്ടുണ്ട്? അപ്പോഴൊന്നും നിങ്ങൾക്ക് തോന്നാത്ത തോന്നല് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കിട്ടി. അപ്പൊ നിങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ വന്നാണ്? ഞങ്ങൾ ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓർഡർ കിട്ടിയിട്ട് വെച്ചപ്പോ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഖനനം നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ച് ഞങ്ങൾക്ക് ഇത് ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ അതിന്റെ അന്വേഷണം നടത്തിയിട്ട് അത് പുരാവസ്തു അല്ലെങ്കിൽ നിങ്ങൾ എന്താണെങ്കിൽ നോക്കിക്കോളെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരിപ്പോ വന്നിട്ട് 50-50 കൊടുക്കാന്ന് പറഞ്ഞ് നിക്കണം. നിങ്ങൾ ഫുൾ ആയിട്ട് കൊടുക്കാനോ എടുക്കാനോ എങ്ങനെ? നമ്മളറിയാം ഞാൻ ഈ ചേച്ചിയുടെ നോക്കണമെങ്കിൽ ആദ്യം ഇത് ഖനനം മോളെ, ഇത്ര നാള് നിധിയുടെ പേരിലായിരുന്നു ഇവിടെ അടി. ഇനി കൊലപാതകത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും, നമുക്ക് തിരിച്ചു പോവാ. മായം.